ഹായ് ഫ്രണ്ട്സ്, മത്സര സ്വാദിഷ്ട വിഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മത്സര നായർ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് പപ്പയ്യ. പപ്പയ്യ എന്ന് പറയും, ഓമയ്ക്ക, കപ്പളങ്ങ, അങ്ങനെ പല പേരും പറയും. ആ പപ്പയ്യ കൊണ്ടുള്ളൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു പപ്പായ എടുത്തു, അരമുറി തേങ്ങ ചിരകിയതെടുത്തു, സ്വല്പം മഞ്ഞൾപ്പൊടി, അര സ്പൂണ് ജീരകം, ഉപ്പ് ആവശ്യത്തിന്, അര സ്പൂൺ കടുക്, മൂന്ന് വറ്റൽമുളക്, രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കടുവറുക്കാനായിട്ടാണ്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ മൂന്നാല് അല്ലി, പിന്നെ വെളുത്തുള്ളി, മൂന്നാല് പച്ചമുളക്, എരിവിനനുസരിച്ച് എടുക്കാം, പിന്നെ കറിവേപ്പില, പിന്നെ ഓയില്, ഉപ്പ് ആവശ്യത്തിന്. ഇത്രയാണല്ലോ, ഇത്രയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഇനി ഞാനുണ്ടല്ലോ ഈ പപ്പായ ഒന്ന് തൊലി കളഞ്ഞ് ചെത്തി എടുത്തു വരാം. അന്നേരം നമ്മൾ പപ്പയ്യ തൊലി ചെത്തി എല്ലാം ഉരുവെല്ലാം കളഞ്ഞ് ക്ലിയറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനിയും ഗ്രേറ്റ് ചെയ്യണം, ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം അന്നേരം നമ്മൾ ഈ പപ്പായ എടുക്കുമ്പോൾ നമ്മളെ കൈ, ഇതിൻ്റെ ഈ കറയുണ്ടല്ലോ, അന്നേരം കൈ പൊള്ളും. അന്നേരം നമ്മൾ ഈ ഇത് തൊലി ചെത്തുന്നതിന് മുന്നേ തന്നെ എന്താ ഇങ്ങനെ ഒന്ന് വെട്ടിയാലുണ്ടല്ലോ, കണ്ടോ കറ വരുന്നുണ്ടോ. അപ്പം അന്നേരം ഈ കറ നമ്മൾ കഴുകി കളയണം. കഴുകി കളയുമ്പോൾ നമ്മളെ കൈ പൊള്ളത്തില്ല, മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മളെ പപ്പയ്യ പിന്നെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച്, ഇത് കണ്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ, ഇത് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റണം. ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇടുകയാണ്. ഒരു ബൗളിലേക്ക് ഇട്ടിട്ടിന് നമ്മൾ ശകലം ഉപ്പ് വരുത്തി വെക്കണം. അതെന്താ, അതിൻ്റെ നീര് പോരാൻ വേണ്ടിയിട്ടാണ്, കണ്ടോ ശകലം ഉപ്പ് നമ്മൾ പരത്തി വെക്കണം. അപ്പോൾ നമ്മളെ പപ്പായ ഗ്രേറ്റ് ചെയ്തത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ പിന്നെ തേങ്ങ, പച്ചമുളക്, ജീരകം ഇതൊക്കെ ഒന്ന് പിന്നെ ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്ന് അത് സൈഡിൽ വയ്ക്കാം. അന്നേരം നമ്മൾ 10 മിനിറ്റ് പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ച ഉപ്പ് പരട്ടി ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് നമ്മളത് പിഴിയുന്നത്, ഉണ്ടോ വെള്ളം, ഉണ്ടോ ഇത്രയും വെള്ളം ഉണ്ടാവും ഇതിൽ, ഉണ്ടോ. അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം, എല്ലാം അതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇതേപോലെ തന്നെ പപ്പായ പിഴിഞ്ഞെടുക്കുകയാണ്, ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഉപ്പിട്ട് വെച്ചത് അത് പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കണം. കണ്ടില്ലേ ഇതിൻ്റെ ജ്യൂസ്, കണ്ടില്ലേ ഇത്രയും തിന്ന് നമുക്ക് പോയ വെള്ളമാണ്. ഇനി ഇത് നമുക്ക് പിന്നെ ഒന്ന് പിന്നെ സ്റ്റൗവിൽ ചീഞ്ചട്ടി പാൻ വയ്ക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു, പിന്നെ പാൻ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ശകലം ഓയിൽ ഒഴിക്കുകയാണ്. നിങ്ങൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ശകലം ഓയിൽ അധികം വേണ്ട, അത് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് കടുകൊക്കെ ഇട്ട് വറുക്കാനാണ്. അപ്പം നമ്മളെ ഓയിൽ ചൂടായി കഴിഞ്ഞു, ഇനി നമ്മൾ അതിലേക്ക് കടുക് ഇടാൻ പോവുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ മുളക് ഇടണം, ചുവന്ന മുളക്. ചുവന്നമുളക് ഒരിതാവുമ്പോൾ നമ്മൾ പിന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടാം. കറിവേപ്പിലയും കൂടി ഇടാം, ഒന്ന് നോക്കട്ടെ. അപ്പം അന്നേരം നമ്മളെ ഉള്ളിയൊക്കെ ഒരുവിധം വഴഞ്ഞു വന്നു കഴിഞ്ഞ് ഇനി നമ്മളിതിലേക്ക് പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ഇടാൻ പോവുകയാണ്. അപ്പം അത് ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്യാം, ഇതൊന്ന് വേവട്ടെ. അപ്പം പപ്പായ ഒരുവിധം വെന്ത് കഴിഞ്ഞു, ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ചതച്ചത് ഇടാൻ പോകും, മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ തേങ്ങ ഇടാൻ പോവാണ്. തേങ്ങ ഇട്ടു മിക്സ് ചെയ്യാം. അപ്പം നമ്മളിതിൻ്റെ ഉപ്പ്
പിന്നെ ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപ്പിട്ടാണല്ലോ അത് പിഴിഞ്ഞെടുത്തത്. അപ്പം ഉപ്പ് നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ശകലം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്ക്, അങ്ങനത്തെ വേണമെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ. ഇപ്പം അതിന് ഉപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ മാത്രം. അപ്പം ഇതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ പപ്പയ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതിൽ നമ്മൾ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് രണ്ടാമത് ഇടാൻ പാടുള്ളൂ, പിന്നെ വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. രണ്ട് കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ അന്നേരം നിങ്ങൾക്ക് എൻ്റെ ഈ ഡിഷ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബട്ടൺ ഓൾ ബട്ടനൊന്ന് അമർത്തണം. അപ്പോൾ ഇനിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.